ബോഡിനായ്ക്കന്നൂർ കുമളി ലോവർ ക്യാമ്പ് റെയിൽപാത വേണമെന്ന ആവശ്യം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമാകുന്നു. റെയിൽപാത വന്നാൽ തേക്കടി വിനോദസഞ്ചാര കേന്ദ്രത്തിനും ശബരിമല തീർത്ഥാടകർക്കും ഏറെ ഗുണകരമാകും. റെയിൽപാതയുടെ ആവശ്യം ഉന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി യൂണിറ്റ് തേനി ഇടുക്കി ജില്ലാ എംപിമാർക്ക് നിവേദനം കൈമാറി. മധുര ബോഡിനായ്ക്കന്നൂർ റെയിൽപാത ഇടുക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് ഏറെ പ്രതീക്ഷകൾ നൽകുന്നു. തേക്കടി മൂന്നാർ രാമക്കൽമേട് തുടങ്ങി ജില്ലയിലെ എല്ലാ ടൂറിസം മേഖലകളിലേക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് സഞ്ചാരികൾക്ക് സൗകര്യപ്രദമായി എത്താൻ ഈ പാത സഹായകരമാകുന്നു. ബോഡിനായ്ക്കന്നൂർ വരെ ട്രെയിൻ സർവീസ് ആരംഭിച്ചതോടെ തമിഴ്നാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നവർക്ക് എളുപ്പത്തിൽ ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. ഇത് കൂടുതൽ സഞ്ചാരികളെ ഇടുക്കിയിലേക്ക് ആകർഷിക്കാൻ വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ബോഡിനായ്ക്കന്നൂരിൽ നിന്ന് ലോവർ ക്യാമ്പ് വരെ റെയിൽപാത നീട്ടണമെന്ന ആവശ്യം ശക്തമായി. ബോഡിനായ്ക്കന്നൂരിൽ നിന്ന് റെയിൽപാത ലോവർ ക്യാമ്പ് വരെ 50 കിലോമീറ്ററോളം നീട്ടിയാൽ കോളടിക്കുക തേക്കടിക്കാണ്. ഏതാണ്ട് 45 കിലോമീറ്റർ ആണ് വരുന്നത്. ഏതാണ്ട് ഇതിനെ സംബന്ധിച്ച സർവേകളൊക്കെ പൂർത്തിയായി കിടക്കുന്നതാണ്. ഇതിന് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റുമാണ് ഫണ്ട് അനുവദിക്കേണ്ടത്. ഈ ഒരു ആവശ്യം വ്യാപാരി വ്യവസായി ഏകോപന സമിതി തമിഴ്നാട് ഭരണാധികാരികൾ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അതുപോലെ ഇടുക്കി MP തേനി MP നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ സർവീസ് നമ്മുടെ തേക്കടിക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഗൗഡല്ലൂർ വരെ നീട്ടണം എന്നുള്ളതാണ്, ലോവർ ക്യാമ്പ് വരെ നീട്ടണം എന്നുള്ളതാണ് ഈ ആവശ്യം പ്രധാനമായി നമ്മൾ ഉയർത്തുന്നത്. ബോഡിനായ്ക്കന്നൂർ ലോവർ ക്യാമ്പ് റെയിൽപാത അതിവേഗം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ ഇടുക്കി തേനി ജില്ലയിലെ MPമാർക്ക് നിവേദനം കൈമാറി. ഇടുക്കി വിഷൻ കുമളി.